ഇപ്പൊ ദുബായ് പോയെന്ന് കേട്ടു. ആ അത് വലിയൊരു കഥയാണ്. ഇപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ടായിരുന്നു നിന്റെ ഇവിടുത്തെ ഫസ്റ്റ് നമ്മളെ ലോഞ്ചിങ്ങിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞായിരുന്നു. അപ്പൊ അത് തുടക്കം മുതലേ എനിക്ക് ഒരു എന്തോ ഒരു സംഗതിയാണ്. പാട്ട് ഞാൻ പുതിയത് പാടി പഠിച്ചൊരു പാട്ടാണ്, ഞാൻ സാധാരണ പാടാത്ത പാട്ടാണ്. പക്ഷെ അത് നന്നായി വന്നു അതിൽ. അതെല്ലാവരും പറഞ്ഞു നല്ല ഗംഭീരമായിട്ട്. ആ റംസാൻ്റെ സമയത്ത് അല്ല ഒരു ആ പാട്ട് വളരെ ആപ്റ്റായിരുന്നു നല്ല ഇതിൽ. റസൂലെ റസൂലെ. അപ്പൊ അത് അറിയാലോ എൻ്റെ ഒരു വേർഡ്സൊക്കെ മറന്ന കാര്യം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ദുബായിൽ ഇവർ നേരത്തെ പോയി, ഫാമിലി നേരത്തെ പോയി. അപ്പൊ എനിക്ക് ദുബായിൽ എത്തണം. അപ്പൊ എൻ്റെ ടിക്കറ്റ് പിന്നെ മൂന്നാം തീയതിയാണ്, നമ്മളിവിടുന്ന് അല്ലെ മൂന്നിനാണ് തോന്നുന്നു, രണ്ടാം മൂന്നാം ഷൂട്ട് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ, അത് ഇത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗിൽ എനിക്ക് കരിപ്പൂർ എയർപോർട്ടിൽ എത്തണം. അത് 6 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിന് ഇവിടുന്ന് ഞാൻ 7:30 ഒരു ട്രെയിനാണ് ബുക്ക് ചെയ്ത്. അതിന് ബുക്ക് ചെയ്ത് ഞാൻ എൻ്റെ കൂടെ വന്ന ഒരാളെ തന്നെ അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അയാൾ ഇവിടെ ഫ്ലോറിലുണ്ട്, ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്, നയൻജേഷ നമ്മളിതിൽ പാടുന്നു. അങ്ങനെ ഞാൻ ഈ 7:30 ഇവിടുന്ന് പെട്ടെന്ന് ഞാൻ പോയി, അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇത് തന്നെ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ആക്കിയിട്ട് വേറെ ഇവരെ കൂടെ പോകേണ്ടത് ക്യാൻസൽ ആക്കിയിട്ട് ഈ ഡേറ്റിനേക്ക് മാറ്റിയതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ അവിടെ പിന്നെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ കുറേ എൻ്റെ ട്രെയിൻ വരുന്നില്ല. അപ്പോൾ ഒരു 7:15 എന്താ ടൈം. അപ്പോൾ ഞാൻ 7:10 ഞാൻ ഒരാളോട് ചോദിച്ചു, പറഞ്ഞു അയ്യോ ഈ ട്രെയിന് കൊച്ചുവേളിയിൽ നിന്നാണ് പോകുന്നത്, അത് മാറ്റിയതായിട്ട് അറിഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വല്ലാത്ത സങ്കടം, അപ്പം എനിക്ക് എയർപോർട്ടിൽ എത്തേണ്ടതാണ്, നിങ്ങൾക്ക് ഇപ്പം ഇനി പോയിട്ട് കൊച്ചുവേളി പോയിട്ട് എന്തായാലും കയറാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പം 8 മറ്റേ ട്രെയിൻ ഉണ്ട് മലബാർ ഏതോ, 8 ട്രെയിൻ ഉണ്ട്, അത് ഞാൻ അതിനെങ്കിലും അത് എൻ്റെ ഇത് മാറ്റാൻ പറ്റുമോ, അത് നിങ്ങൾ ചോദിച്ചു നോക്കുന്നത്. ഞാൻ റിസർവേഷൻ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു അത് മാറ്റാനും പറ്റില്ല, അത് ക്യാൻസലായി, നിങ്ങൾ പുതിയ ടിക്കറ്റ് എടുത്തിട്ട് ടി ടി ആറോട് ചോദിച്ചാൽ കയറാൻ. ഞാനൊരു ഓർഡിനറി ടിക്കറ്റ് എടുത്ത് കയറി, 8 സീറ്റിലൊക്കെ RAC തന്നെ ഫുള്ളാണ്, ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നെ ആ കമ്പാർട്ട്മെൻറ്റിൽ നിർത്തുന്നുമില്ല. ഇവര് ടി ടി ആർ ഇറക്കി പുറത്താക്കി ജനലിൽ പോയിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ജനലിൽ പോയപ്പോൾ ഇങ്ങനെ ജനൽ കമ്പാർട്ട്മെൻറ്റ് വല്ല അങ്ങനെ തിങ്ങി നിൽക്കുക. ഞാൻ അതിൽ നിന്നുകൊണ്ട് ഉറക്കൊഴിഞ്ഞ് തിറ്റേന്നും രാവിലെ അവിടെ എത്തി. ഇത് ട്രെയിനും ലേറ്റായി, രാവിലെ അവിടെ എത്തിയതിന് 7 മണിക്ക്. 7 മണിക്ക് ഞാൻ പെട്ടെന്ന് എൻ്റെ മരുമകൻ ഉണ്ടായിരുന്നു, ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ആ ബാഗുമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ആ വണ്ടിയിൽ നേരെ കരിപ്പൂരിൽ ചെന്ന്, അപ്പോൾ 8:30 ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ എത്തുന്നത് 8 മണിക്ക് അവിടെ എത്തുന്നത്. 1 hour ബിഫോർ അവർ ക്ലോസ് ചെയ്യും, ക്ലോസ് ചെയ്യും, കൗണ്ടർ ക്ലോസ് ചെയ്യും. പറ്റൂല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്? ഒരു ടിക്കറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഒമാൻ എയർവേസിലെ ചീഫ് ഒരാളാണ്, ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ അഡ്ജസ്റ്റ് ഒരു 14 rupees ഒരു ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് ഒമാൻ എയർവേസിൻ്റെ അടുത്ത ഫ്ലൈറ്റിന് ഞാൻ പോയി. ദുബായിൽ മക്കളെ കാണാൻ പോയതാണ്? മക്കളാണ്, നമ്മൾ എല്ലാ വർഷവും ഒരു 1 month ഒക്കെ അവിടെ പോയി താമസിക്കും. അപ്പൊ അത് ഇതുപോലത്തെ വലിയ അല്ലേ ഒരു യാത്ര. ഈ യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇക്കയ്ക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. നമുക്കൊരു ഒരു ചരട് ജപിച്ചു കെട്ടണം. യാത്രയിൽ സംരക്ഷണം അങ്ങനെ ഒരുപാട്. അല്ല ദൈവം ഇങ്ങനെ ഒന്നും ഒരു അപകടത്തിൽ പെടാതെ ഇങ്ങനെ തട്ടി തടഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ, അതൊരു വലിയ കാര്യമാണ്. പാഠം നേടാം, പണം നേടാം.